നമസ്കാരം, മണി ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. പുൽവാമയിൽ CRPF ജവാന്മാർക്കെതിരെ നടന്ന ഭീകരാക്രമണത്തിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ച് ഇന്ത്യ. ഭീകരാക്രമണത്തിനെതിരായ തുടർ നടപടികൾ ആലോചിക്കാൻ ഇന്ന് ദില്ലിയിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. രാവിലെ 11 മണിക്ക് പാർലമെന്റിനകത്തെ ലൈബ്രറി ഹാളിലാണ് യോഗം. ഭീകരാക്രമണത്തിനെതിരെ സർക്കാരും സൈന്യവും കൈക്കൊള്ളുന്ന നടപടികൾക്ക് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് സർക്കാരിനും പ്രതിപക്ഷ പാർട്ടികൾക്കും ഇടയിൽ സമവായമുണ്ടാക്കാനാണ് യോഗം. മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലിരിക്കെ ഇത് 2ാം തവണയാണ് സർവകക്ഷി യോഗം വിളിക്കുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിനെ കുറിച്ച് വിശദീകരിക്കാൻ 2016 സെപ്റ്റംബറിലായിരുന്നു ആദ്യ സർവകക്ഷി യോഗം വിളിച്ചത്. ഭീകരരെ നേരിടുന്നതിൽ കോൺഗ്രസ് സർക്കാരിനും സൈന്യത്തിനും ഒപ്പമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 40-ലേറെ സൈനികർ രക്തസാക്ഷികളായ സംഭവത്തിൽ സർക്കാരിനെ വിമർശിക്കാൻ കോൺഗ്രസ് ഇല്ല. ഈ ഘട്ടത്തിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. വിദ്വേഷ ശക്തികൾക്ക് രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കാനാവില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം പാകിസ്ഥാനെതിരെ പ്രതികാര നടപടി വേണമെന്ന് കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആക്രമണത്തിൽ പ്രതിഷേധവുമായി സ്വാഭമാൻ ദേശ്കാര പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ എംബസിക്ക് മുന്നിലാണ് പ്രതിഷേധം. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.